നമസ്കാരം. ഭാരതത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മളിപ്പോൾ ദിവസേന കേൾക്കുന്നുണ്ട്. താലിബാനും താലിബാൻ ആരാധകരും ഭാരതത്തെ നശിപ്പിക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാൻ, ഭാരതത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ തീവ്രവാദികൾ ഇപ്പോൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അത് ഇസ്ലാമിക തീവ്രവാദികളുടെ മാത്രം ലക്ഷ്യമല്ല, മറിച്ച് ക്രിസ്ത്യൻ തീവ്രവാദികളും അതിൽ ഉൾപ്പെടുമെന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കേണ്ട ഒന്നല്ല. ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക രാജ്യം നൽകണമെന്ന് ഒരു പാസ്റ്റർ മാധ്യമങ്ങളോട് പ്രസംഗിക്കുന്ന വിവാദ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. ప్రభుత్వాలు గుర్తించాలి, ప్రభుత్వాలకు మేము డిమాండ్ చేస్తున్నాం. ఆల్ ఇండియా ట్రూ క్రిస్టియన్ కౌన్సిల్ ద్వారా జైశాలి బిడి సుందరరావు గారు మా ముందున్న నాయకుడు, భారతదేశాన్ని రెండు ముక్కలు చేయండి, భారతదేశంలో సగభాగం క్రైస్తవులకు ఇవ్వండి. ഇന്ത്യയെ രണ്ടായി വിഭജിക്കണമെന്നും ക്രിസ്ത്യാനികൾക്ക് അതിൽ പ്രത്യേക രാജ്യം അനുവദിക്കണമെന്നുമാണ് വിഘടനവാദ പ്രസംഗത്തിൽ ക്രിസ്ത്യൻ പാസ്റ്റർ കെ ഉപേന്ദ്ര റാവു പറയുന്നത്. ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന അഭിഭാഷക ഗ്രൂപ്പായ SC ST റൈറ്റ്സ് ഫോറമാണ് ഞെട്ടിപ്പിക്കുന്ന ഈയൊരു വീഡിയോ പുറത്തുവിട്ടത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് PD സുന്ദരറാവുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭജിക്കണമെന്ന് ഞങ്ങൾ അഖിലേന്ത്യ ട്രൂ ക്രിസ്ത്യൻ കൗൺസിലിന് വേണ്ടി ആവശ്യപ്പെടുന്നു, അതിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേക രാജ്യം നൽകണം, അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് വീഡിയോയിൽ ഈ വർഗീയവാദി പറയുന്നത്. ഇവനെയൊക്കെ നമ്മുടെ ഭാരതത്തിൽ നിന്നും അടിച്ചോടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വർഗീയമായി വെട്ടി കീറിമുറിക്കാൻ ഒരു വർഗീയവാദികളെയും അനുവദിക്കരുത്. ഇതുപോലുള്ള പുഴുക്കുത്തുകളെ ഇനിയും തീറ്റിപ്പോറ്റാതെ തക്കതായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. ഈ വിഘടനവാദം വിളിച്ചു കൊള്ളുന്ന പാസ്റ്റർ വെറുമൊരു പാസ്റ്റർ അല്ല. കെ ഉപേന്ദ്ര റാവു എന്ന ഇയാൾ തെലങ്കാനയിലും മഹാരാഷ്ട്രയിലുമുള്ള അഖിലേന്ത്യ ട്രൂ ക്രിസ്ത്യൻ കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് പാസ്റ്റർ ഉപേന്ദ്ര റാവു. ഇസ്ലാമിക തീവ്രവാദികളായാലും ക്രിസ്ത്യൻ തീവ്രവാദികളായാലും ലക്ഷ്യം ഒന്നു മാത്രമാണ്, അത് ഭാരതത്തെ വെട്ടി കീറിമുറിക്കുക എന്നതാണ്. പണ്ടൊക്കെ പല ആസൂത്രണങ്ങളും അതിനുവേണ്ടി ഇവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ അവരുടെ ഈ ഭാരത വിഘടന മോഹം പാടെ അസ്തമിക്കുകയാണ് ഉണ്ടായത്. അതിനായി കോപ്പുകൂട്ടാനും വർഗീയത വളർത്താനും പഴയതുപോലെ ഇവർക്ക് സാധിക്കാതെ വരുന്നു. ഓരോ വർഗീയ ആഹ്വാനങ്ങളും പഴയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്തരം വർഗീയ മുഖങ്ങളെ പൊതുജന മധ്യത്തിൽ വലിച്ചു കീറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദികളെല്ലാം അസ്വസ്ഥരാണ്. ഭാരതത്തെ വെട്ടിമുറിക്കണമെന്നും ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കണമെന്നും ഇസ്ലാം രാജ്യം സ്ഥാപിക്കണമെന്നും ഒക്കെയുള്ള മോഹങ്ങൾ ഇതുപോലെ പുലമ്പി നടക്കാൻ മാത്രമേ ഈ വർഗീയവാദികൾക്ക് സാധിക്കുകയുള്ളൂ. ഭാരതം പഴയ ഭാരതമല്ല. എന്ത് രാജ്യവിരുദ്ധത പ്രവർത്തിച്ചാലും മിണ്ടാതെയിരിക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. നിന്റെയൊക്കെ ഒരു മോഹങ്ങളും ഇവിടെ ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് എല്ലാ വർഗീയവാദികളെയും ഓർമ്മിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.